ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്ലവർ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വരയ്ക്കുന്നത് കുറച്ച് ലോട്ടസ് ആണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ഗ്രീനും കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് നമ്മൾ ഏത് ക്യാൻവാസിലാണോ വരയ്ക്കുന്നത് അത് ഫുൾ കംപ്ലീറ്റ്ലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് മാർക്കിംഗ് പെൻസിലുകൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാം. ഞാനിവിടെ ലോട്ടസും അതിൻ്റെ ലീവ്സും വരച്ചിട്ടുണ്ട്. അതിനുശേഷം ലീവ്സിന് നമുക്ക് കളറ് കൊടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത്. വൺസ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് എല്ലാ ലീവ്സിനും കൊടുത്തതിന് ശേഷം നമുക്ക് ലീഫിൻ്റെ ഹൈലൈറ്റ്സും ഷാഡോസും ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഹൈലൈറ്റ്സ് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ആ ഗ്രീനിൻ്റെ കൂടെ കുറച്ച് ലെമൺ യെല്ലോ കൂടെ മിക്സ് ചെയ്തിട്ട് ലീഫിൻ്റെ ഫോൾഡ് വരുന്ന ഭാഗത്തും അതിൻ്റെ എഡ്ജസ്സിലുമായിട്ടും ജസ്റ്റ് ഇതേമാതിരി ഹൈലൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ലീഫിൻ്റെ ഷാഡോസ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലീഫിൻ്റെ മേളിൽ വെയിൻസ് വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ലീഫ് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തിൻ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ലീഫിൻ്റെ വെയിൻസൊക്കെ വരച്ചു കൊടുക്കാം. എല്ലാ ലീഫും നമുക്ക് ഇതേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൂ വരയ്ക്കാൻ തുടങ്ങാം. പൂവിന് വേണ്ടി ക്രിംസൺ ലേക്കിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാ പെറ്റൽസിൻ്റെയും എഡ്ജസ്റ്റിൽ ഔട്ട്ലൈൻ പോലെ ഇട്ട് കൊടുക്കാം. വൺസ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് എല്ലാ പെറ്റൽസിനുള്ളിലും ഫില്ല് ചെയ്യാം. വൺസ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പെറ്റലിൻ്റെ എഡ്ജസ്സിൽ കുറച്ച് ഡാർക്ക് പിങ്ക് ഷെയ്ഡും താഴത്ത് വരുന്ന ഭാഗത്ത് കുറച്ച് ലൈറ്റ് ഷെയ്ഡും കൂടെ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് പോലെ തോന്നിക്കും. ആ രീതിയിൽ തന്നെ നമ്മൾ എല്ലാ പൂക്കളും കംപ്ലീറ്റ് ചെയ്യണം. വൺസ് പിങ്ക് ഷെയ്ഡൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പെറ്റൽസിൻ്റെ ഔട്ടർ ലെയറിൽ വരുന്ന എല്ലാ പെറ്റൽസിനും ചെറിയൊരു ഗ്രീനിഷ് ടച്ചും കൂടെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് പൂവിൻ്റെ തണ്ട് വരയ്ക്കാം. തണ്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ലീഫ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വൺസ് തണ്ട് വരച്ചതിന് ശേഷം നമുക്കതിന് ഷാഡോസ് കൊടുക്കാം. അതിനുവേണ്ടി ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിൽ സാപ്പ് ഗ്രീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്താലും മതി. അതോടെ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പെയിൻറ്റിംഗ് ആണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.